ഹായ് ദോസ്, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതകാലം മുഴുവൻ ലൈംഗിക ശക്തി അല്ലെങ്കിൽ വാജീകരണം സാധ്യമാക്കാം, അതിനെക്കുറിച്ചാണ് ഈ സെഷൻ. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരുഷൻ താല്പര്യപ്പെടുന്നു. ശരിയായ ലൈംഗിക ശേഷി എന്നും നിലനിർത്താൻ സ്ത്രീ പുരുഷന്മാർ ആദ്യം ചെയ്യേണ്ടത് മടി, വയ്യ, പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ്. ഇത്രയും അനർവചനീയമായ സുഖാനുഭൂതി മനുഷ്യന് മാത്രമായി ഋതുഭേദമന്യെ അനുഭവിക്കാനായി കിട്ടിയ ഒരു വരദാനമാണ്. അത് നഷ്ടപ്പെടുത്തി കളയുന്നത് എത്ര വിഡ്ഢിതമാണ്. സംഭോഗാദി വിഷയങ്ങളോട് അതി താല്പര്യമുള്ള മനുഷ്യൻ വാജീകരണത്തെ ആശ്രയിച്ചാൽ ശരീരപുഷ്ടിയും രതിമൂർച്ചയും സന്തോഷവും സൽസന്ധതയും ആയുസ്സും ആരോഗ്യവുമാണ് ഫലം. ശരിയായ കാമവികാരം ഉണർത്തുന്നതിനും ദീർഘനേരം സുരതത്തിലേർപ്പെടാനും കുതിരശക്തിക്ക് സമാനമായ ശേഷിക്കും സ്കലന പ്രശ്നങ്ങൾ ഒഴിവാക്കി കാരുണ്യത്തിൻ്റെ ഉദ്ധാരണത്തിനും പൗരാണിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന ചില വാജീകരണ പ്രയോഗങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ശീലമാക്കാവുന്നതാണ്. അത്ഭുതകരമായ ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതുമാണിവ. യഥാർത്ഥത്തിൽ 12 ധാതു ലവണങ്ങളാണ് നമുക്ക് ലൈംഗിക ശേഷി പ്രദാനം ചെയ്യുന്നത്. ശരിക്കും അവയ്ക്കുള്ള കുറുക്കോഴിയാണ് ഈ ഒറ്റമൂലികൾ എന്ന് പറയുന്നത്. 15 ഒറ്റമൂലി പ്രയോഗങ്ങളാണ് വിവരിക്കുന്നത്. അതിൽ 14, 15 ശീലമായി കൊണ്ടുപോവുകയും ബാക്കിയൊക്കെ മാസത്തിലെ 4 അല്ലെങ്കിൽ 8 എന്ന കണക്കിൽ മാറി മാറി ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് പരീക്ഷിക്കാവുന്നതാണ്. 1. നായ്ക്കുരണ വേരിട്ട് കുറുക്കിയ പാലിൽ എള്ള് ചേർത്ത് അരച്ച് ഉണക്കി പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുക. 2. കുരുനെല്ലിക്ക കുരു കളഞ്ഞത് വെള്ളം തൊടാതെ തന്നെ അരച്ചുണക്കി പൊടിച്ച് പഞ്ചസാരയും നെയ്യും തേനും ചേർത്ത് കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പശുവിൻ്റെ പാൽ കുടിക്കുക. 3. ഇരട്ടിമധുരത്തിൻ്റെ പൊടി 15 ഗ്രാം എടുത്ത് 1 ടീസ്പൂൺ നെയ്യും തേനും ചേർത്ത് കഴിച്ച് 1 ഗ്ലാസ് പശുവിൻ പാൽ കുടിക്കണം. 4. അടപതിയൻ കിഴങ്ങ് പാലിൽ വേവിച്ചരച്ച് തേനും പഞ്ചസാരയും കൂട്ടി കഴിച്ച ശേഷം 1 ഗ്ലാസ് പശുവിൻ പാൽ കുടിക്കുക. 5. പാൽമുതക്കൻ കിഴങ്ങ്, തിപ്പലി, ചെന്നലിൻ വേര്, മുരളിൻ പരിപ്പ്, വയൽച്ചുള്ളി വേര്, നായ്ക്കുരണ വേര് ഇവ ഓരോന്നും 48 ഗ്രാം വീതം എടുത്ത് പൊടിച്ചതും നാഴി തേൻ, 600 ഗ്രാം പഞ്ചസാര, 2 നാഴി പശുവിൻ നെയ്യ് എന്നിവയ്ക്കൊപ്പം ചേർത്ത് ഇടിച്ച് ഇളക്കി യോജിപ്പിച്ച് 15 ഗ്രാം വീതം ദിവസവും 2 നേരം രാവിലെയും വൈകിട്ടും കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പശുവിൻ പാല് കുടിക്കുക. 6. നായ്ക്കുരണ പരിപ്പ്, ഗോതമ്പ് ഇവ പാലിൽ വേവിച്ച് ആറിയതിന് ശേഷം നെയ്യും തേനും ചേർത്ത് കഴിക്കുക. 7. വാജീകരണത്തിന് ഉഴുന്ന് അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് പാലിൽ വേവിച്ച് ഇടയ്ക്കൊക്കെ കഴിക്കുന്ന വളരെ പ്രയോജനം ചെയ്യും. 8. പാൽമുതക്കൻ കിഴങ്ങ് വെള്ളം തൊടാതെ അരച്ച് ഉണക്കി പൊടിച്ച് തേനും നെയ്യും ചേർത്ത് കഴിച്ചതിന് ശേഷം 1 ഗ്ലാസ് പാൽ കുടിക്കുക. 9. നൈക്രണ വിത്ത്, വയൽച്ചുള്ളി വിത്ത് എന്നിവ പൊടിച്ച് പഞ്ചസാര ചേർത്ത് അപ്പോൾ കറന്ന പാലിൽ കലക്കി കഴിക്കാം. 10. വെളുത്ത തൈര് ചെറുതായി കലക്കി അരിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കാവുന്നതാണ്. 11. നവരച്ചോർ കഴിക്കുക. ആഴ്ചയിൽ 2 തവണ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ പോലും നല്ല ലൈംഗിക ശേഷി നിലനിർത്താൻ സാധിക്കുന്നതാണ്. 12. ഞെരിഞ്ഞിൽ വയൽച്ചുള്ളി വിത്ത്, ഉഴുന്ന് പരിപ്പ്, നായ്ക്കുരണക്കുരു, ശതാവരി കിഴങ്ങ് ഇവ പൊടിച്ച് പാലിൽ കലക്കി കഴിക്കുക. 13. ഞെരിഞ്ഞിൽ നെല്ലിക്ക, ചിറ്റമൃത് ഇവ പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ച് 1 ഗ്ലാസ് പാല് കുടിക്കുക. 14. ലൈംഗിക ശേഷി പ്രദാനം ചെയ്യുന്ന 12 പോഷകങ്ങളിൽ 7 എണ്ണം അടങ്ങിയിട്ടുള്ള വെളുത്തുള്ളി 1 3 അല്ലി ചതച്ച് കുനുകുനെ അരിഞ്ഞത് ചവച്ചരച്ച് വെറും വയറ്റിൽ ചൂടുവെള്ളം കൂട്ടി കഴിക്കുക. 15. ത്രിഫലപ്പൊടി 1 ടീസ്പൂൺ അത്താഴത്തിന് ശേഷം 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക. അപ്പോൾ ഈ പറഞ്ഞവയൊക്കെ പ്രായമായവർക്കും പ്രമേഹം, രക്താതിമർദ്ദം, കൊളസ്ട്രോൾ, പക്ഷവാതം, അൾഷിമേഴ്സ് തുടങ്ങിയ രോഗമുള്ളവർക്കും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളാൽ ലൈംഗിക ഉത്തേജനം കുറവായെന്ന് വരാം. ഇവർക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് പ്രത്യേകിച്ചും ഇവയൊക്കെ. രോഗങ്ങളില്ല എങ്കിൽ കൂടി തന്നെ ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫലസിദ്ധി തരുന്ന ഔഷധങ്ങളാണ് ഇവ. അപ്പോൾ ഈ സെഷൻ ഇവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ.